ഇന്ന് കുട്ടനാടൻ കിച്ചണിലെ ചെറുപയറ് കൊണ്ട് ഒരു ചമ്മന്തിപ്പൊടി ഉണ്ടാക്കാം. ഇഡലിക്കും ദോശയ്ക്കും ഒക്കെ ഉപയോഗിക്കാൻ അടിപൊളിയാണേ. അപ്പം നമുക്കിത് എങ്ങനെ ഉണ്ടാക്കുമെന്ന് നോക്കാം. ഇവിടെ അര കപ്പ് ചെറുപയറായി എടുത്തിരിക്കുന്നത്. ഈ ചെറുപയറ് നന്നായിട്ടൊന്ന് കഴുകി വെള്ളം വാലാൻ വെക്കാതെ ഒട്ടും വെള്ളമില്ലാതെ എടുക്കാം. കഴുകി വച്ചിരിക്കുന്ന ചെറുപയറ് ഒരു പാനിലേക്കിട്ട് നന്നായിട്ടൊന്ന് വറുത്തെടുക്കാം. വറക്കുമ്പം കരിഞ്ഞു പോകാതെ നന്നായിട്ടൊന്ന് കളറ് മാറി വന്നാൽ മതി. അതുപോലെ തന്നെ ഒന്ന് കടിച്ചു നോക്കുമ്പം പൊട്ടണം. ഇപ്പോൾ ഇത് മൂത്ത് വന്നിട്ടുണ്ട്. നമുക്കിനി തീ ഓഫ് ചെയ്തിട്ട് ഈ പയറൊന്ന് തണുക്കാൻ വെക്കാം. ഇനി പാനടുപ്പത്ത് വെച്ചിട്ട് ഒരു അഞ്ചെട്ട് മുളക് ഇട്ട് കൊടുത്ത് വറുത്തെടുക്കാം. ഇതൊന്ന് മൂത്ത് വന്നിട്ട് അത് ഇതുപോലെ കരിഞ്ഞു പോകാതെ ഒന്ന് നിറം മാറി വരുമ്പോൾ ഇങ്ങനെ എടുക്കണം. മുളക് മൂത്ത് വന്നിട്ടുണ്ട്. നമുക്ക് തീ ഓഫ് ചെയ്യാം. നമുക്ക് ഈ പയർ മിക്സിയുടെ ഒരു പൊടിക്കുന്ന ജാറിലേക്ക് ഇട്ട് കൊടുക്കാം. വറുത്ത് വെച്ചിരിക്കുന്ന മുളകും കൂടെ ഇതിനകത്തോട്ട് ഇട്ട് കൊടുക്കാം. ഇനി ഇതൊന്ന് പൊടിച്ചെടുക്കാം. ഈ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യുക. തൊട്ടടുത്ത് കാണുന്ന ബെൽ ബട്ടൺ അമർത്തി അതിൽ ഓൾ അമർത്തുക. പൊടിക്കുമ്പം ഒരുപാട് പൊടിഞ്ഞ് പോകരുത്. കുറച്ച് തരിതരിയായിട്ട് വേണം പൊടിച്ചെടുക്കാനായിട്ട്. ഇതിലേക്ക് ഒരു ടീസ്പൂൺ ഉപ്പിട്ട് കൊടുത്തിട്ടുണ്ട്. ഇതേപോലെ പൊടിയാവുള്ളൂ കേട്ടോ. ഒത്തിരി നൈസായിട്ട് പൊടിഞ്ഞ് പോകരുത്. ഇതിലേക്ക് ഒരല്പം കറിവേപ്പിലും കൂടെ ഇട്ട് കൊടുക്കാം. ഒരു മൂന്നാല് വെളുത്തുള്ളി അല്ലി, അതുപോലെ തന്നെ ഒരു ടേബിൾ സ്പൂൺ ഇഞ്ചി അരിഞ്ഞത്, ഒരു നാല് ചുമന്നുള്ളിയും കൂടെ അരിഞ്ഞിട്ട് കൊടുക്കാം. ഒരു നെല്ലിക്ക വലിപ്പം പുളിയും കൂടെ ഇട്ട് കൊടുക്കാം. വാളംപുളിയാണേ. ഇതെല്ലാം കൂടെ ഒരുമിച്ചൊന്ന് പൊടിച്ചെടുക്കാം. എല്ലാം കൂടെ ഇതേപോലെ പൊടിച്ചെടുക്കുക. ഒരു മൂന്ന് ടേബിൾ സ്പൂൺ തേങ്ങാപ്പീരി ഇട്ട് കൊടുക്കാം. അതും കൂടെ ഇട്ട് ഒന്ന് കറക്കിയെടുക്കാം. ഇത്രയും പൊടിഞ്ഞാൽ മതി. കണ്ടോ, ഇത് നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുമ്പം ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ ആരെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ. ഇനി നമുക്കൊരു ഡിഷിലേക്ക് മാറ്റാം. അപ്പം ഈ ഇതുപോലെ ചെറുപയർ കൊണ്ട് ചമ്മന്തിപ്പൊടി ഉണ്ടാക്കി നോക്കണം. ഉണ്ടാക്കി നോക്കിയിട്ട് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, കമൻറ്റ് ബോക്സ് കമൻറ്റ് രേഖപ്പെടുത്തണം. അതുപോലെ തന്നെ ഉണ്ടാക്കി നോക്കിയിട്ട് അതിൻ്റെ ഫീഡ്ബാക്ക് ഒന്ന് അറിയിക്കുകയും കൂടെ ചെയ്യണം.